ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മിറാസ് ഒരുക്കിയിരിക്കുന്ന ലാമറിലേക്കാണ് നമ്മുടെ യാത്ര. ജുമൈറ വണ്ണിൽ കടൽ തീരത്തോട് ചേർന്നാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്തെ കാഴ്ചകൾ ധാരാളം പഴകിയ സാധനങ്ങളും അതുപോലെ ഫൗണ്ടൻസ് അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഒരു പഴയകാല സാധനങ്ങളെല്ലാം പലതും അവിടെ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. തടി കൊണ്ടുള്ള ബാരൽസ്, അതുപോലെ തന്നെ വഴികളിലെല്ലാം ഇരിപ്പിടങ്ങളെല്ലാം തടി കൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അവിടെ ഇവിടെയും എല്ലാം കൊറോണ ആയതുകൊണ്ട് ഇരിക്കരുതെന്ന് പ്രത്യേകം ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്. ധാരാളം ഫൗണ്ടനുകൾ അവിടെ ഇവിടെയും കാണാം. ഈ തൂണിലുള്ള ഒരു ബക്കറ്റിൽ വെള്ളം നിറയുകയും അത് വെള്ളം നിറയുമ്പോൾ തന്നെ താഴോട്ട് മറിയുന്നത് നമുക്ക് കാണാം. അതുപോലെ അവിടെ ഇവിടെയും ചെറിയ ചെറിയ കുളങ്ങൾ മാറി, കുളമല്ല ചെറിയ വെള്ളക്കെട്ടുകൾ അവിടെ ഇവിടെയൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഒരു ജുമൈറ ആ ബീച്ചിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതുപോലെ അങ്ങേയറ്റം വരെ ബീച്ചിൻ്റെ ഏരിയ തന്നെ. അതിനുള്ള ധാരാളം ഇരിപ്പിടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ബീച്ചിൻ്റെ സൈഡിലായിട്ട്. വിശ്രമത്തിനായിട്ട് ധാരാളം സ്ഥലങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കയറുന്ന പോലെ അവസാനം വരെ എല്ലായിടവും മ്യൂസിക് കേൾക്കുകയും ചെയ്യാം. ഇതൊരു ലഗുണ വാട്ടർ ലഗുണ പാർക്കാണ്. കുട്ടികൾ ധാരാളം ഇവിടെ വന്ന് കളിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ധാരാളം റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ ബിൽഡിങ്ങുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാം പഴകി ദ്രവിച്ച മാതിരിയുള്ള ബിൽഡിങ്ങുകളും. പഴയ റോബോട്ട് ഒരെണ്ണം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കയറി നടക്കാനുള്ള ചെറിയ ടോയ് ട്രെയിൻസ് ട്രെയിനാണ് ഈ കാണുന്നത്. പ്രവേശനം ഫ്രീ ആണ്, എങ്കിലും അകത്തുള്ള മറ്റുള്ളതിനെല്ലാം പൈസ നമ്മൾ പേ ചെയ്യണം. ധാരാളം ചെറിയ ചെറിയ കടകളും ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കടലിൻ്റെ തീരത്തായിട്ട് നടപ്പാതയിലെ സൈഡിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കടകളാണ് അതെല്ലാം. എല്ലാ കടകളും തന്നെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇതുപോലെ ധാരാളം ബോട്ടുകൾ ഇവിടെ കാണാം. ഇത് ബീച്ചിൽ നിന്ന് കുളിച്ചു വരുന്നവർക്ക് നല്ല വെള്ളത്തിൽ കുളിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഇതുപോലുള്ള പെട്ടികൾ ധാരാളം അവിടെ ഇവിടെയും കിടക്കുന്ന മണ്ണിലൊക്കെ കിടക്കുന്നത് കാണുന്നുണ്ട്. ഇതും അതുപോലെ സ്റ്റൂൾ ഇരിപ്പിടമുണ്ടാക്കിയിരിക്കുകയാണ്. ചെറിയ ചെറിയ കടകൾ ഇതെല്ലാം അടഞ്ഞു കിടക്കുന്നു. എല്ലാം കൊറോണ ആയതുകൊണ്ട് പല കടകളും അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ. ധാരാളം തെങ്ങും അതുപോലെ മറ്റ് പനകളും മറ്റ് മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ പ്രത്യേക തരത്തിലുള്ള ലൈറ്റുകളെല്ലാം തൂക്കി എല്ലാം തടി കൊണ്ട് പല ഷേപ്പിലും പല രീതിയിലുണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. എല്ലാം തന്നെ ഒരു പ്രത്യേക തരം ആകർഷണത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ ലൈറ്റ്, നല്ല വെള്ളപ്പൂക്കളുള്ള ചെറിയ ചെറിയ കുറ്റിച്ചെടികളും ഇവിടെ അവിടെ ഇവിടെ എല്ലാം കാണാം. ആ പൂക്കളിൽ നിന്നും തേൻ നുകരാനായിട്ട് കരിവണ്ടുകൾ ധാരാളം വളർന്ന് ഇങ്ങനെ തേൻ കുടിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ലാമറിൻ്റെ മറ്റൊരു എൻട്രൻസാണ്. രണ്ട് എൻട്രൻസ് ഉണ്ട്. തടി കൊണ്ടുള്ള ബാരലുകൾ, പഴയ ലോറി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് ഇങ്ങനെ മണ്ണിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്.
ഇതൊരു തോട് അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല തെളിഞ്ഞ വെള്ളം, ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളും പാറക്കല്ലുകളും ഒക്കെ ഇട്ട് പ്രത്യേക തരത്തിൽ തോടുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം പല സ്ഥലങ്ങളിലായിട്ട് അവർ ഒഴുകി നടക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. നല്ല ക്ലിയർ വെള്ളമാണിത്. മിക്കയിടത്തും ഈ വെള്ളത്തിൻ്റെ ചാലുകൾ കാണാം. അതിന് കുറുകയായിട്ട് പാലം ഉണ്ടാക്കി പാലത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ സാധിക്കും. പാലത്തിൻ്റെ സൈഡിലെ തൂണ്, ചെറിയ ചെറിയ കൈവരികളൊക്കെ കയറുകൊണ്ട് വലിച്ചു കെട്ടി ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വെള്ളത്തിൽ വന്നിരുന്ന പ്രാവുകളെല്ലാം ആസ്വദിക്കുന്നത് നമുക്ക് കാണാം. പ്രാവുകൾ കുളിക്കുകയും അതുപോലെ വെള്ളം കുടിച്ചിട്ട് പറന്നു പോകുന്നത് നമുക്ക് പലയിടത്തും കാണാം. കടൽ തീരമായതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ല ചൂട് കാലാവസ്ഥയാണ് ഇപ്പോൾ എങ്കിൽ തന്നെയും നല്ല പ്രത്യേക സുഖം തന്നെയാണ്, കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് 5 മണി സമയമായിട്ട് പോലും ചൂടിനൊരു കുറവുമില്ല. കടലിൽ കുളിച്ചു കയറിയവർക്ക് നല്ല വെള്ളത്തിൽ കുളിക്കാനുള്ള ഒരു സൗകര്യമായി ഉണ്ടാക്കി വച്ചിരിക്കുന്നു.